പുതിയ സൊസൈറ്റിയിലെ ആദ്യത്തെ ഗണേശ ചതുർത്ഥിയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഭഗവാനെ കൊണ്ടുവച്ചു, ആളുകൾക്ക് വരുന്നുണ്ട്, ജസ്റ്റ് മൂടി വെച്ചിരിക്കുകയാണ്. ഇനി പണ്ഡിറ്റ് വന്നിട്ട് തുറക്കും, ഞാൻ എല്ലാ വർഷം കാണിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പുതിയ കോംപ്ലക്സിലുള്ള ആദ്യത്തെ ഗണപതി ഇവിടെ റംഗോലി കെട്ടിട്ടുണ്ട്. അപ്പം ഗണേശ് ചതുർത്ഥിയുടെ തലേ ദിവസമാണ് കേട്ടോ ഇതുപോലെ ഗണപതിനെ മുഖം മൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുവരിക. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് നമ്മളെല്ലാവരും രാവിലെ ഒരു ടൈം ഉണ്ടായിരുന്നു ആരതിക്ക്. അപ്പോൾ ഒരു 9:30 പറഞ്ഞാൽ കുറച്ച് ലേറ്റായി, കാരണം എല്ലാവരുടെ വീട്ടിലും ഇന്ന് ഗണപതി വെക്കുന്നതാണ് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ അവരുടെയൊക്കെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു മുഹൂർത്തത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കുളിച്ച് ഒരുങ്ങി റെഡി ആയിട്ട് വന്നു. അപ്പം നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക അവിടുത്തെ വിശേഷങ്ങൾ. ഫൈനലി ഇതാ പണ്ഡിറ്റ്ജി അത് തുറന്നു. രണ്ട് ഗണപതി ഉണ്ട്, ഒരു ചെറിയ ഗണപതിയും ഒരു വലിയ ഗണപതിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മുഖം മൂടിയത് ഇന്ന് സത്യനാരായണ പൂജ പോലെയുണ്ട്, അതാണ് രണ്ട് കപ്പിൾസ് വേണം. അപ്പോൾ അവരത് ആർക്ക് വേണമെങ്കിലും നിൽക്കുക. അപ്പോൾ ഇവരായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നിന്നു. ഇന്ന് പണ്ഡിറ്റ്ജിക്കും ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 1:30. നമ്മുടെ ഗണപതി ആരതി ഒക്കെ കഴിഞ്ഞു, ബപ്പയുടെ എന്താ പറയുക, മുഖമൊക്കെ തുറന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഇവർ ആദ്യമായിട്ടാണ് ഗണപതിക്ക് മുംബൈയിലുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ ഇത് നമ്മുടെ കോംപ്ലക്സിലുള്ള ഒരു കുഞ്ഞു പരിപാടിയാട്ടോ. നമ്മളിനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതാ സ്വീറ്റ്സിന്റെ ഒരു കലവറ, എല്ലാവർക്കും ഇപ്പൊ തന്നെ സ്വീറ്റ്സ് കഴിച്ചു മതിയായി. ഇനി നമ്മള് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാല് നമ്മള് പുറത്തേക്ക് ഇറങ്ങാനാണ് പ്ലാൻ. അതായത് വലിയ വലിയ രാജപ്പള ലാൽബാഗ് ചരാജ പോലെയുള്ള ഇവിടുത്തെ അടുത്തുള്ള കുട്ടി കുട്ടി സംഭവങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളു. അപ്പൊ നമ്മളിനി അത് മൊത്തം കാണാൻ വേണ്ടി ഒന്ന് കറങ്ങാം. മൊത്തം വീടുകളിലും ഇവിടെ ഉള്ള സ്ഥലങ്ങളിലും മുംബൈയിലുള്ളവർക്ക് അറിയാം ഗണപതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ആ ഒരു വൈബ് അല്ലെ, വൈബ് കിട്ടിയില്ലേ ഏകദേശം, ആ ഒരു വൈബ് പിന്നെ നമ്മളെ കുറെ പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ അടുത്ത് പോവാം. ഇവിടെ കോംപ്ലക്സിലുണ്ട് കുറെ പേര് വെച്ചിട്ടുണ്ട്, അവര് വീട്ടിൽ പോവാം. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലഞ്ച് പുറത്തുനിന്നൊക്കെ കഴിച്ച് എന്തെങ്കിലും ഒക്കെ കഴിച്ച് ഉച്ചയ്ക്ക് എത്താം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ആരതി ലേറ്റ് ആയപ്പോ എല്ലാ പ്ലാനും പോയി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഉണ്ട്. ഇന്ന് നമ്മള് അയ്യപ്പന്റെ അമ്പലത്തിനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ ഗണപതിയുടെ ഫുള്ള് അവിടെ കാണാൻ വേണ്ടി ഇറങ്ങാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നൂൽപ്പിട്ടും സ്റ്റൂവും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങാൻ പോവാണ്. ഇത് ഞാൻ വാങ്ങിച്ചെന്റെ ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. എല്ലാവരും ഹോം ടൂറും സംഭവങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ എല്ലാം കാണിച്ചാൽ ഇപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഫുൾ കറക്കാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകലും മാക്സിമം ഈ ഫെസ്റ്റിവലൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കലും ആയതുകൊണ്ട് വീടിന്റെ ഞാൻ പിന്നെ ഇവരൊക്കെ പോയിട്ട് എനിക്ക് എടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ക്ഷമിക്കണം. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോരോ സാധനങ്ങളായതും വീടിന്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കട്ടെ. ഇപ്പൊ ഇവരുടെ കൂടെയുള്ള മൊമെന്റ്സ് ആണ് ഞാൻ കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മെല്ലെ പോരെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാം അല്ലേ. ബാക്കി നമ്മുടെ ഗണപതി സെലിബ്രേഷൻ ഞങ്ങളും എൻജോയ് ചെയ്യണം, നിങ്ങളും ഞങ്ങളുടെ വ്ളോഗിലൂടെ എൻജോയ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. പിന്നെ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. സാധാരണ ഇതുപോലെ തന്നെയാണ്, ഗണപതിക്ക് എപ്പോഴും മഴയായിരിക്കും. ഗണപതി വിസർജനം കഴിയണവരെ മഴ ഉണ്ടാകും. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി സമയത്തും നല്ല മഴയായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് അധികം മഴയായ കാരണം എന്നാലും വേണ്ടില്ല നമ്മളൊന്ന് കറങ്ങാൻ. കറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഗണപതിസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കാർഗർച്ച രാജ, ലാൽബാഗ്ച്ച രാജ നിങ്ങളെല്ലാവരും കണ്ട ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ ഓരോ സ്ഥലത്തും അവരവരുടെ വലിയൊരു ഗണപതിനെ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വീടുകളും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കറങ്ങി ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ ഇതാ ഇവിടെ ഗണപതിയുടെ തകൃതിയായ ഓട്ടത്തിലാണ് കേട്ടോ. രാവിലെ പോണു, ഉച്ചയ്ക്ക് പോണു, വൈകുന്നേരം പോണു. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കണം. പുറത്ത് ബാൻഡടിമേളും. അപ്പൊ ഞാൻ അധികം എന്താ പറയാ ശബ്ദമില്ലാത്ത സമയത്ത് വന്നിരുന്നു. ഷൂട്ടിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനി ഫെസ്റ്റിവൽസിന്റെ സീസൺ, അപ്പൊ കുറച്ച് അടിപൊളി കിഡിലൻ ഫെസ്റ്റിവൽ കളക്ഷൻസ് ആണ് ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞാലും നിങ്ങൾ വീഡിയോ കാണണം, കാരണം കുറെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറെ
ദിവസങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുക. ഒറ്റ ഗണപതി വ്ളോഗായിരിക്കും. ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആണ്. എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു റിസപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയോ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ, ദിവാലി ദസറയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടിക്കാച്ചയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുൾ സെറ്റ് ആണതാണ്. ഈ നെക്കിൻ്റെ അവിടെ വർക്ക്, അതേപോലെ തന്നെ സ്ലീവ്സിലെ വർക്ക്, പാൻറ്റിലെ വർക്ക്, ദുപ്പട്ടയിലെ വർക്ക്, അങ്ങനെ മൊത്തത്തിൽ വർക്കായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ റെഡ്, നല്ല റെഡ് ഞാൻ ആമസോണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ എടുത്തിട്ടുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ തോന്നും. അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ഈ കമ്മൽ ഉണ്ടല്ലോ, ഇതും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയത്. ഒരു ജുംക ആണ്, ഒരു ഡിഫറെൻറ്റ് ജുംക, കണ്ട ഒരു ഗോൾഡൻ കളറാണ്. എല്ലാ ഡ്രസ്സിന്റെ കൂടെ, അതായത് ഫെസ്റ്റീവ് വെയറിന്റെ കൂടെ ഒക്കെ മാച്ച് ആവുന്ന ജുംകയാണ് കേട്ടോ. അടുത്തത് ബ്യൂട്ടിഫുൾ ബ്ലാക്ക്. ഇപ്രാവശ്യം ശരിക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് എടുത്താ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് നിങ്ങൾ റിസപ്ഷൻ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ബ്ലാക്കാണ് കണ്ടോ, ചെറിയ ചെറിയ വർക്കുകളായിട്ട്, ഗോൾഡൻ വർക്കായിട്ട്. ഇതിൻ്റെ പാൻറ്റും ഉണ്ട്, ഫുൾ സെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വർക്ക് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിലാണ്. കൂടി നമുക്ക് ഈ സെയിം ജുംക ഇട്ടിട്ട് പറയാം. അടുത്തതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. ഇതും ഒരു ഫെസ്റ്റിവൽ ടൈപ്പാണ്. ഇതിൻ്റെ കളർ കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എന്ത് കളറാണ്? പീച്ച് ആണോ അല്ലേ? പക്ഷെ ചിലർക്ക് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്കുള്ള ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഇതിൻ്റെ വർക്ക് വരുന്നത് മെയിനായിട്ട് ഒരു സിമ്പിളാണ് കേട്ടോ. ബാക്കി രണ്ടെണ്ണത്തിൻ്റെ അത്ര ഹെവി അല്ല. ഒരു കഴുത്തിൻ്റെ ആ ഭാഗത്താണ് വർക്ക് വരുന്നത്. സ്ലീവ്സും അതിൻ്റെ അവിടെയൊക്കെ പ്ലെയിൻ ആണ്. പാൻറ്റും വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറും പാൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ദുപ്പട്ടയും വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ലേസ് മാത്രമേ ഉള്ളൂ, അതും സിൽവർ കളറിലാണ്. മറ്റേ രണ്ടും ഗോൾഡൻ ആണ്, ഇത് സിൽവർ കളറിൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ ഞാൻ രണ്ട് ജുംക കാണിച്ചു തരാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി തന്നെയാണ്. ബ്യൂട്ടിഫുൾ. ഇതേപോലത്തെ കുറേ ജുംക ഉണ്ട്, ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ. സെയിം കളർ കമ്മലല്ലല്ലോ, കോൺട്രാസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹെവി കമ്മലാണ്, നല്ല ഭംഗിയുണ്ട്, സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ കമ്മലുകൾ ഇഷ്ടമാണെങ്കിൽ ഹെവി ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ സാരിയുടെ കൂടിയും ചുരിദാറിൻ്റെ കൂടിയും പെയർ ചെയ്യാൻ പറ്റിയ, ഇത് ഇടുമ്പോൾ മാലയുടെ ആവശ്യമില്ല. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള ഈ കമ്മൽ വേണം എന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ലിങ്ക് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കട്ടെ. ഒരു ജുംക്കയും കൂടി ഉണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ വാങ്ങാതിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് വാങ്ങിയത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വട്ടത്തിലുള്ള ഞാൻ ഇടുമെന്നുള്ള. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ദസറയ്ക്കൊക്കെ അല്ലെങ്കിൽ ഗണപതിയുടെ സമയത്തൊക്കെ ഇട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന മൾട്ടി കളർ. ഇതും എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പറ്റും. ഈ ഗണപതിക്ക് ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ലേ. ഇത് എന്ത് ഡ്രസ്സാണ്? ഇത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതും ഫെസ്റ്റീവ് വെയറാണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതും ഒരു കുർത്തി സെറ്റ്. ഇതിന് ഷോളില്ല കേട്ടോ, ഒരു ബ്ലൂ. ഇത് ഫുൾ ഒരു ഹെവി വർക്കാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ അവിടെ വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, സ്ലിറ്റും ഉണ്ട്. പക്ഷേ എന്നാൽ ചെറിയൊരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ പാൻറ്റും. പിന്നെ എനിക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് തോന്നണേ, ഇതും ഞാൻ എന്താ പറയുക, ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ എന്തായാലും ഗണപതിനതിൽ ഇടുന്നുണ്ടാവും. അപ്പം ഞാൻ കാണിച്ചത്, കാരണം എനിക്കിത് ഭയങ്കര ഇടുമ്പോഴും നമ്മളൊരു ഭയങ്കര ഒതുങ്ങിയ പോലെ തോന്നുന്ന ഇത് ഡബ്ല്യുവിൻ്റെ ആണ്. വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ കളർ കൊണ്ടും ഇതിൻ്റെ ഒരു കൊണ്ട് എല്ലാവരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഡ്രസ്സും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ആമസോണിൽ ഇപ്രാവശ്യം ഫെസ്റ്റീവ് സീസൺ ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, ഓണായിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കി നല്ല അടിപൊളി ഗണപതി സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് എടുത്തതാണ്. ഇനി നമ്മൾ നല്ല നല്ല ഫെസ്റ്റീവ് വെയറുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി. ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും നടന്നു. ഇപ്രാവശ്യം എന്താ വെച്ചാൽ രംഷേട്ടൻ്റെ അച്ഛനും അമ്മേനെയും നമ്മൾ പ്രശാന്ത് കോർണർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യിക്കാൻ. സ്വീറ്റ്സുമോ നമുക്കറിയാം, എൻ്റെ അച്ഛനും അമ്മേനെയും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണ്. വേറെയും ഒരുപാട് സ്വീറ്റ് ഷോപ്പ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സമയങ്ങൾ ഫെസ്റ്റിവൽ ആകുമ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗണപതിയുടെ ടൈമിലും ദിവാലിയുടെ ടൈമിലും ദസറയുടെ ടൈമിലും ഇവിടെ സ്വീറ്റ്സ് കഴിച്ച് മടുക്കും. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും സ്വീറ്റ്സ് ആയിരുന്നു. ഷുഗറൊന്നും ഇല്ലാത്തവർ ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഷുഗറാവും. കാരണം നമ്മൾ പ്രസാദം ആരാധിക്കും രാവിലെ ഉച്ചയ്ക്കൊക്കെ. നമ്മുടെ കോംപ്ലക്സിലും നമ്മൾ പോകുന്ന വീടുകളിലും നമ്മൾ പോകുന്ന അമ്പലത്തിലും ഒക്കെ നമുക്ക് ലഡുവും മോദക്കും തരും കേട്ടോ. അപ്പോൾ ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമാണ് മോദക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ ശരിക്കും നമ്മുടെ കുഴക്കട്ട പോലെയാണ് അതിൻ്റെ ഷേപ്പ്. അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കുഴക്കട്ട പോലെ തന്നെ ഉള്ളിൽ ഫില്ലിങ് ശർക്കരയൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കും. അതല്ലാതെ ഇങ്ങനത്തെ മോദക്സും ഭയങ്കര റേറ്റ് കേട്ടോ, ഫാൻസി മോദക്കിന്. അതല്ലാതെ നോർമൽ മോദക്കുകളും ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം, നമ്മുടെ ബർഫിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ആ കുഴക്കട്ട വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതല്ലാതെ ഇങ്ങനത്തെ മോദക്കുകളാണ് ഞാൻ എനിക്ക് മിത്തുക്കുട്ടിക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഈ സമയത്ത് എല്ലായിടത്തും അതായിരിക്കും കിട്ടുക. നമുക്ക് ഇഷ്ടംപോലെ പല ഫ്ലേവറിലുള്ള മോദക്ക് ടേസ്റ്റ് ചെയ്യാനും ഇവർ തരുന്നുണ്ടായിരുന്നു. അതും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ലഡു ആയാലും ഗുലാബ് ജാമു ആയാലും എന്താ പറയുക, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഷുഗർ വരും എന്ന് തോന്നും. ഈ ഒരു മൂന്നാല് ദിവസം ഉണ്ടല്ലോ ഞങ്ങൾ കഴിച്ച ഷുഗറിന് യാതൊരു കണക്കുമില്ല. ഇവിടെ അമ്മമാരും തന്നെ പറഞ്ഞിരുന്നത് അത്രയും, കാരണം നമുക്ക് എല്ലാവരും ആ സ്വീറ്റ്സ് അത്രയും നമ്മളിങ്ങനെ പെട്ടിയോടെ നമ്മൾ ഗണപതിക്ക് വാങ്ങും. അപ്പോൾ നമ്മളും നമ്മുടെ സൊസൈറ്റിക്ക് പോകുമ്പോഴും നമ്മൾ ആരെങ്കിലും വീട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്വീറ്റ്സ് വാങ്ങണം കേട്ടോ. എന്നിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കണം സ്വീറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് മോദക്ക് എന്ന് പറയുന്നത്. ഇതിലെ മാംഗോൻ്റെ ഫ്ലേവറും എന്തിൻ്റെയൊക്കെയോ ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു. മാവയുടെ ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ വലിയ ഉണ്ടൊക്കെ ആരാണാവോ വാങ്ങി കൊണ്ടുപോകുന്നുണ്ടാവുക, അതെനിക്കറിയില്ല. ഗണപതിക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ അവിടെ പാവ് ഭാജി, സേപ്പൂരി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ അത് കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഈ ഒരു ഗണപതി ടൈം ആയതുകൊണ്ട് തന്നെ എവിടെയും, ഇവിടെ നല്ല എവിടെയും ഉണ്ടായിരുന്നില്ല. 2 ഡേയ്സ് അവരെല്ലാ ചാർജ്സും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത്ര തിരക്കായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകില്ല. അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കുറേ ടൈപ്പ് ഓഫ് സമോസ, കുറേ ടൈപ്പ് ഓഫ് എന്തൊക്കെയോ പേരുകളുള്ള സാധനങ്ങൾ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതേ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇനി ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഓണം വരികയാണ്, ഗണപതി വരികയാണ്. അപ്പം എല്ലാത്തിൻ്റെയും സാരികളൊക്കെ അമ്മമാർക്ക് എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അച്ഛന്മാർക്ക് പിന്നെ ഒന്നും താല്പര്യമില്ല, അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിലേ താല്പര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവരിങ്ങനെ ബോറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള സാരിയും സംഭവങ്ങളും ഒക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗണപതി ദിവാലി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഷോപ്സിലാണെങ്കിലും ഭയങ്കര സെയിലും, സെയിലില്ലെങ്കിൽ പോലും ഭയങ്കര വെറൈറ്റി സാധനങ്ങളും ഒക്കെ വരും. അപ്പോൾ അമ്മ, എൻ്റെ അമ്മ നാട്ടിൽ പോകണം. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ നാട്ടിലേക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ സാരിയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും വന്നു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അടുത്തുള്ള, ഞാൻ എപ്പോഴും വ്ലോഗിൽ കാണിച്ചു കാണിച്ചതിനേക്കാൾ കൂടുതൽ പരിചയം നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എല്ലാ റെഡിമെയ്ഡ് ബ്ലൗസുകളും ബ്ലൗസ് മെറ്റീരിയൽസും ലഹങ്കയും അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്ന ഒരു വിഘ്നഹർ കോംപ്ലക്സ് ആണ് കേട്ടത്. അപ്പോൾ അവിടെ രംഷേണ്ട അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ബ്ലൗസ് നോക്കാനും അതിനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് സ്ഥിരം കയറുന്നൊരു ഷോപ്പുണ്ട്, അവിടെ ഇവരെ കയറ്റി. കാരണം ഇവിടെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത്, മിത്തുക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് സാധനം വേണം, ഏത് ടൈപ്പ് ഓഫ് സംഭവം തുന്നിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ നല്ല ക്ലാസ് മെറ്റീരിയൽ മുതൽ നോർമലായിട്ട് ഡെയിലി വീട്ടിലിടുന്ന മെറ്റീരിയൽ വരെ, ഐ മീൻ ബ്ലൗസ് മുതൽ പാറ്റേൺ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അവിടേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ് ഷോപ്പിംഗ്. അപ്പം നമ്മളിവിടെ ഒരു ബ്ലൗസ് കടയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല വെറൈറ്റി, ഞാൻ എപ്പോഴും തിരുവാതിരക്കളിക്കൊക്കെ എടുക്കുന്ന ബ്ലൗസ് പീസുകളാണ്. ഭയങ്കര ഭംഗി. അപ്പോൾ രണ്ടമ്മമാരും ഇഷ്ടം പോലെ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് ബ്ലൗസുകളുടെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക്, ബ്ലൗസ് മാത്രമല്ല കേട്ടോ, മറ്റു കുട്ടികളെ കണ്ടോ, ഇതൊക്കെ ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത്ര ഇത് കണ്ടോ, ഈ ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ട് ചുരിദാറുമായിട്ട് നമുക്ക് തുന്നാം. കുട്ടികൾക്ക് മിത്തൂനൊക്കെ ഇങ്ങനെ ടോപ്പും പാവാടിയും ടോപ്പും മിത്തൂൻ ഇഷ്ടമല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ നല്ല സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൗസ് മെറ്റീരിയൽസ്. അമ്മ നോർമലായിട്ടുള്ള സാരിക്കുള്ള ബ്ലൗസ് മെറ്റീരിയൽസ് ഒരു 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറേ എടുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ ചെന്ന് തുന്നിക്കാന്ന് പറഞ്ഞാൽ കാര്യം, ഇവിടെ സ്റ്റിച്ചിങ് ചാർജ് കുറച്ച് നല്ല രീതിക്ക് തുന്നണമെന്നുണ്ടെങ്കിൽ നല്ലോണം കൊടുക്കണം, അല്ലെങ്കിൽ മിനിമം നാട്ടിലേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊന്നും എടുത്തില്ല. ഇതൊക്കെ ബ്ലൗസ് മെറ്റീരിയൽസ് ആട്ടോ. എന്തൊരു ഭംഗിയല്ല, എക്കോബ ചിക്കൻ കാരി അങ്ങനത്തെ കുറേ, അത് ഫുൾ ആ കാണുന്നത് എല്ലാം തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് ആണ്. അത് നമുക്ക് ബ്ലൗസായിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുന്നിക്കാം, നമുക്ക് സ്കേർട്ടായിട്ടോ. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട്. സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ നല്ല നന്നായി പേറിയ ഞാൻ പിന്നെ സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര വലിയ കംഫർട്ടൊന്നുമല്ല, അത്ര മടിയുള്ള കൂട്ടത്തിലാണ്. ഇതൊക്കെ നല്ല ഡ്രസ്സല്ലേ, ഇതൊക്കെ മിത്തുക്കുട്ടിക്കൊക്കെ ശരിക്കും സ്കേർട്ടൊക്കെ തുന്നിക്കാം, അത്ര ഭംഗി. നമുക്ക് ചുരിദാറും തുന്നിക്കാം. പക്ഷേ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക്, ഞാൻ വാങ്ങാറില്ല. പിന്നെ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല, വെറുതെ വേസ്റ്റ്. കാണുമ്പോൾ ആവ് തോന്നുവെച്ചാലും ഉപയോഗിക്കില്ല. ഇത് ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ, നല്ല ഭംഗിയില്ല. ഇത് നമ്മൾ സാരി ആയിട്ട് യൂസ് ചെയ്യാം. റിസപ്ഷനൊക്കെ പോവുകയാണെങ്കിലൊക്കെ സാരി റിസപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. ആക്ച്വലി ബ്ലൗസ് പീസാണ്, മീറ്റർ വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ കൂടെ ഈ എക്കോബ ബ്ലൗസും കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വല്ല കല്യാണോ റിസപ്ഷനൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ.
വേറെ സ്ഥലത്ത് കൂടെ പോവാണ്ട് ഇനി ഇതുപോലെ ഒരു ഒരു വണ്ണ ഇതുപോലെ ഒരു വണ്ണവറ നിങ്ങൾക്ക് ഇനി ഇരിക്കാണ്ട് വണ്ണവർ പോരാ ടു അവറും കൂടി ഇനി ഓടിക്കാൻ പോകുന്നത് ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ബ്ലൗസ് മാത്രമേ ഉള്ളൂ ഇനി സാരി ഉണ്ടെന്നാ പറഞ്ഞു അങ്ങനെ രണ്ടച്ഛന്മാരും ബോറടിച്ച് മതിയായി. നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, വേറെ സാരി നോക്കാൻ. ഇനി അവിടെ നിന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള രണ്ട് സാരി രണ്ടുപേരും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറൊരു സാരി ടൈപ്പ് ഓണത്തിനൊക്കെ പറ്റിയതുണ്ടോ. സെറ്റ് സാരി പിന്നെ ഇഷ്ടംപോലെ എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എന്നാലും ഇവിടെ ഇങ്ങനത്തെ സാരികൾ ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് പോലത്തെ ഒരു ഇതാണ്. ദാദറിലുള്ള അതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങൾ നാട്ടിലെ ടൈപ്പ്, അതല്ലാതെ പക്ക നമ്മുടെ സ്റ്റൈൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളത് വേറെ ഉണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അമ്മയ്ക്കൊക്കെ നല്ല സംഭവങ്ങൾ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് വന്ന് നോക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ രാത്രിയായി. രാത്രി ഇപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താ പറയുക, സ്കൈയോ കളിക്കുക. ഈ ഒരു ഗെയിം ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. രംഷട്ടൻ ഫ്രാൻസ് പോയപ്പോൾ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഭയങ്കര രസമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ സ്കൈയോ അവിടെ കളിച്ച് കച്ചറ കളിച്ച് രാത്രി എന്നും കിടക്കാൻ ഒരു മണിയൊക്കെ ആയിരിക്കും. രംഷട്ടൻ ഓഫീസിൻ്റെ മിത്തക്കുട്ടിക്ക് പിന്നെ ലീവായതുകൊണ്ട് സമാധാനമാണ്, ഗണപതി വെക്കേഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രിയൊക്കെ കളിച്ച് ഗണപതിനെ ഈ ഒരു സ്ഥലം കൂടെ നമ്മൾ കാണാൻ പോയി. നമ്മുടെ നേരെ മുന്നിലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഗണപതിനെ വാങ്ങിക്കുക. വീട്ടിൽ വെക്കാനും കോംപ്ലക്സിൽ വെക്കാനൊക്കെ നമ്മൾ വാങ്ങിക്കുക ഇത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഗണപതി ആഘോഷം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ വ്ളോഗിൽ 3 ദിവസത്തെ ഗണപതി അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഞാനിടുന്ന എല്ലാം എഡിറ്റ് ചെയ്തിട്ടിടുന്നത്. ഇതേ നെക്സ്റ്റ് ഡേയിലത്തെയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ പോയി, സെക്കൻഡ് ഡേ ആയപ്പോൾ അവിടെയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റി ജസ്റ്റ് അങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇപ്പോൾ തുടങ്ങിയതല്ലേ, ഇപ്പോൾ പൊസിഷൻ കിട്ടി തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു വളരെ കുറച്ച് ഫാമിലിയെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് 3 ദിവസം വെച്ചത്. ഞാൻ ഇതിന് മുന്നത്തെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, 5 ഡേയ്സ് 7 ഡേയ്സ് 11 ഡേയ്സ് വരെ വെക്കുന്ന സൊസൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാവർക്കും പരസ്പരം തമ്മിൽ തമ്മിൽ അറിയില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ 3 ദിവസം വെച്ചുള്ളൂ. അടുത്ത കൊല്ലം കുറച്ചും കൂടെ ഗംഭീരാക്കും. ഇതൊരു ചെറിയ നമ്മുടെ ക്ലബ് ഹൗസിൽ മാത്രം നടത്തിയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പിൾസിനുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ രംഷേട്ടൻ ഒരു കോളിലായിരുന്നു, അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവാതെയാണ് ഈ ഗെയിം ചെയ്തത്. ഇത് മാക്സിമം എത്ര ഐറ്റംസ് ഭാര്യേനെ ചെയ്യിപ്പിക്കുക, അതായത് ഇങ്ങനെ പുറപ്പെടിപ്പിക്കുന്ന പോലെ. അത് ഭയങ്കര പുറപ്പെടിപ്പിക്കുന്നതല്ല, മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ 40 സെക്കൻഡ്സിൽ. അപ്പോൾ 11 എണ്ണമാണ് രംഷേട്ടന് വെച്ചരാൻ പറ്റിയത്. അതിൽ അൽത്ത എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, നമ്മൾ അതിൽ ചില ചില പ്രോഡക്റ്റുകൾ മുമ്പർക്ക് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ടൈം പോയി. അപ്പോൾ 14 എണ്ണം ചെയ്തവർക്കാണ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ സമ്മാനം കാര്യങ്ങളുണ്ട്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിമും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കപ്പിൾസിനായിട്ടുള്ളതും അതല്ലാതെ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, മഹാപ്രസാദം ഉണ്ടാവും എപ്പോഴും. ഒരു ദിവസം ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ 3-4 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 2 ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ല, നമ്മൾ പുറത്ത് ഇതൊക്കെ ആയിരുന്നു, നമ്മൾ വേറെ പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ബഫേ ആയിരുന്നു കേട്ടോ. ഇതും ഗുലാബ് ജാമുനും നമ്മൾ ഓൾറെഡി ആരതി കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ വീട്ടിൽ നിന്ന് ഓരോ സ്വീറ്റ്സ് ഗണപതിക്ക് 3 നേരം പൂജയ്ക്കുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ പൂജ കഴിഞ്ഞാൽ നമുക്കാണ് കിട്ടുക, അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ 10:11 ഇനിയാണ് നമ്മൾ ഹൗസി കളിക്കാൻ പോകുന്നത്. ഇത് സൊസൈറ്റിയിലുള്ള ഹൗസിയാണ് കേട്ടോ. നമ്മൾ 7 പേരും കളിച്ചു, നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഇന്ന് കിട്ടിയത്. ഈ ഹൗസി ഗെയിം എല്ലാവർക്കും അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എപ്പോഴും ഗണപതി ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുന്ന ഇതാണ് കേട്ടോ. പൈസ വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഹൗസി ഫുൾ ഹൗസി കിട്ടി 400 രൂപയും, പിന്നെ 100 രൂപയുടെ വേറെയും കിട്ടി. അങ്ങനെ അമ്മയ്ക്ക് മാത്രം മൊത്തം 500 കിട്ടി. അങ്ങനെ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്ര ഇങ്ങനെ കിട്ടുന്നത്. അമ്മ എന്തൊക്കെ കാണിക്കണ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അമ്മയ്ക്ക് തന്നെ അറിയില്ല കേട്ടോ. അമ്മ ആകെ കിട്ടി പിടിക്കലും, നമ്മളിതെല്ലാവരും കളിച്ച് നല്ല രസം. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് അച്ഛനമ്മമാരുള്ളതുകൊണ്ട് ബാക്കിയെല്ലാവരും 3-4 പേരൊക്കെ ഉള്ളു. ഇവിടുന്ന് 7 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരാൾ 50 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്ത് ഹൗസിയൊക്കെ കളിച്ച് രാത്രി 12:30 വരെ ഹൗസി കളിക്കലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നമ്മുടെ മുന്നത്തെ സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി, 500 രൂപ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. പിന്നെ രംഷേട്ടന് കിട്ടി, രംഷേട്ടൻ്റെ അച്ഛന് കിട്ടി, എല്ലാവർക്കും പൈസ കിട്ടിയിട്ടോ. ഇനി
കാണാൻ പോണത് ലാസ്റ്റ് ഡേ, ഗണപതി വിസർജൻ ഡേ ആണ് കേട്ടോ. കണ്ടു നോക്കാം. ഇവിടെ ഗണപതി ഓരോ ദിവസം ഓരോ ദിവസങ്ങളായിട്ടാണ് കൊണ്ടുപോകും. നമ്മുടെ കോംപ്ലക്സിൽ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ എപ്പോഴും കൊണ്ടുപോകുമ്പോൾ ഗംഭീരമായിട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഉള്ള താമസിക്കുന്ന ഒരു ഫാമിലി, അവർക്ക് ഇത് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ പേരെന്താ, ലസീം എന്തോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഇത്. മഹാരാഷ്ട്രൻ സ്പെഷ്യൽ ഒരു ഇതാണ്. എന്ത് ഫെസ്റ്റിവലിനും ഈ ഒരു സംഭവത്തെ അടിച്ച് കളിക്കും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച് തരികയാണ് കേട്ടോ ഈ ഒരു ഫാമിലി ഇതെങ്ങനെയാണ് കളിക്കുക എന്നുള്ളത്. ഒരു ബാൻഡും ഈ ഒരു സംഭവമൊന്നും ഇല്ലാതെ ഇവിടെ ഒരു പ്രോഗ്രാമും ഒന്നും നടക്കില്ല. എല്ലാത്തിനും ഈ ബാൻഡ് മേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉള്ളവർ ജനിക്കുന്നത് തന്നെ ഇതൊക്കെ കളിക്കാൻ ഇറങ്ങിയിട്ടും കൊണ്ട് തന്നെയാണ്, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഒക്കെ കേട്ടോ. നമ്മളിതാ ഇങ്ങനെ കുട്ടി 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 ഹരങ്ങനെ മൂത്ത മൂത്ത സ്പീഡ് ഇങ്ങനെ കൂടി 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 കൂടി. അമ്മമാരൊക്കെ ഗംഭീര കളിയാണ് കേട്ടോ, നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ പിന്നെ ലേഡീസാണ് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇവൻ ഗണപതിനെ കൊണ്ടുവരുന്ന മുതൽ എല്ലാ അറേഞ്ച്മെൻസും ലേഡീസാണ് ചെയ്യുക. ജെൻസ് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവില്ലേ, അപ്പോൾ ഇവരാണ് എല്ലാം ചെയ്യുക. പിന്നെ ഡാൻസ് ആയാലും റോട്ടിലാണെങ്കിലും ഒക്കെ അതൊരു വിഷയമേ അല്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. അതാണ് ഇവിടുത്തെ
അപ്പം നമ്മൾ ഈ ഒരു ഗണപതിനെ എവിടേക്കാണ് കൊണ്ടുപോകണം വെച്ചാൽ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ സെക്ടറിലായിട്ട് തന്നെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോണ്ട് പോലെ ലേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ഗണപതി ആയാലും എന്ത് സംഭവമാണെങ്കിലും ഇങ്ങനെ ഒഴുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ടും ചെറിയ ആരതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഗണപതി, നമ്മുടെ ഗണപതി നമ്മളെ വിട്ടു പോണതിൻ്റെ മുന്നേ, അടുത്ത വർഷം വരുന്നതിന് മുന്നേ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഇതുപോലെ ചെവിയിൽ പറഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം. അപ്പം നമ്മളെല്ലാവരും ഒഴുക്കുന്നതിന് മുന്നേ ഇങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ചെയ്യും. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും അത് നടക്കും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനമ്മമാർ നമ്മളെല്ലാ വർഷവും ചെയ്യണതാണ്. അപ്പോൾ ഇവർക്ക് അതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആ ഒരു ആരതിയും, അതും ഇവിടെ വന്നിട്ടും നമുക്ക് ഒരുപാട് നേരം ആരതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു പുഴയിൽ ഒഴുക്കുന്നത് അവരുടെ അടുത്ത് എക്സ്പേർട്സ് മാത്രമേ ചെയ്യുള്ളൂ. നമ്മളവിടേക്ക് അലൗ ചെയ്യില്ല കേട്ടോ. ഇവരിതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഇത് ആഴുണ്ട് കേട്ടോ, അത്യാവശ്യം ആഴുണ്ടാവും. അപ്പോൾ അതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒഴുക്കുക. ഇന്ന് വളരെ തിരക്കുറവ, കാരണം മൂന്നാമത്തെ ദിവസം ഒന്നും ആരും അങ്ങനെ എടുക്കില്ല. വീടുകളിൽ വെച്ചവരൊക്കെ എടുക്കുള്ളൂ. സൊസൈറ്റിയൊക്കെ മാക്സിമം 7 ദിവസം 11 ദിവസമൊക്കെ വയ്ക്കും. അതുകൊണ്ട് കുറവായിരുന്നു തിരക്ക്. അല്ലെങ്കിൽ ഇവിടെ നിന്നും വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ, അത്ര തിരക്കായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കളയും. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കോംപ്ലക്സിലെ ഗണപതി ഇതാ ഒഴുക്കി. ഞാൻ എന്നും എല്ലാ വർഷവും പറയണ പോലെ അത് ഒരു മനസ്സിനൊരു വിങ്ങലാണ് കേട്ടോ. അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്നറിയില്ല. മുംബൈയിലുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവും. ഇപ്പോൾ മുംബൈയിൽ വേണമെന്നില്ല, ഇപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ട് അവർക്ക് ആകെ വിഷമം വരിക എന്ന് പറയണം. അതങ്ങനെയാണ്, അത് ആ ഒരു ഫീല് വരും നമുക്ക്. അപ്പോൾ അടുത്ത വർഷം ഉച്ചാവർഷി അല്ലേ, അടുത്ത വർഷം വേഗം വരിക എന്നുള്ളതാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഒഴുക്കുക. അങ്ങനെ ഇപ്രാവശ്യത്തെ ഗണപതി ഇതേ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ. അതായത് ഗണപതി അലിഞ്ഞു പോകുന്ന ഗണപതികളായിരിക്കും ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഈ വർഷത്തെ ഗണപതി ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സൊസൈറ്റിയിലെ കഴിഞ്ഞു, ഇവിടുത്തെ ഗണപതി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ വ്ളോഗിൽ അത് അവസാനിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഇപ്പോഴും എനിക്ക് ആ വൈബും ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും ഞാൻ അനുഭവിക്കുന്ന അതേ വൈബും ഫീലൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ. കാരണം നമുക്ക് മലയാളികൾക്ക് ഉണക്ക് വരുന്നുണ്ടല്ലോ. ആഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ. പിന്നെ എന്താഘോഷമാണെങ്കിലും നമ്മൾ ഇങ്ങനെ അത് എടുക്കുന്നു. നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു, എത്ര ചെറുതാണെങ്കിലും അതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അച്ഛനമ്മമാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ഇനി നല്ല നല്ല വ്ളോഗുകളായിട്ട് വേറെ ദിവസങ്ങളിൽ കാണാം കേട്ടോ. ബൈ.